പോഷകസമൃദ്ധമായ നാടൻ വിഭവമാണ് വാഴക്കൂമ്പ് തോരൻ. ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് വരാറുണ്ട്. അതില്ലാതാക്കാൻ ആദ്യം മുകളിലത്തെ രണ്ടോ മൂന്നോ തൊലി മാറ്റിയതിന് ശേഷം ഇതേപോലെ ചെറുതായി തറച്ചിടുക. പൊടിയായി അരിഞ്ഞതിന് ശേഷം ഒരു ബൗളിലാക്കി നന്നായി അടച്ചു വെച്ച് നാലോ അഞ്ചോ മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. തലേദിവസം ഇതുപോലെ അരിഞ്ഞിട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ കാൽ കപ്പ് തൈര് ചേർത്ത് അതിൽ അരിഞ്ഞുവെച്ച കൂമ്പിട്ട് നന്നായി കഴുകി അരിച്ചെടുത്താലും മതി. ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ശേഷം അഞ്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നാലായി കട്ട് ചെയ്തതും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ചുവടുകട്ടിയുള്ള പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് വറവിടുക. ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കടുക് മുഴുവനായി പൊട്ടിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്ത കൂട്ട് അതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം അര കപ്പ് വെള്ളമൊഴിച്ച് എല്ലാം ചട്ടിയുടെ നടുവിലാക്കി അടച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് അടിയിൽ കിടക്കുന്ന കൂമ്പ് മുകളിൽ വരത്തക്ക വിധം തിരിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കണം. വീണ്ടും ചട്ടിയുടെ നടുവിലാക്കി അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കൂടെ വേവിക്കുക. ഇത് വേവാൻ ലോ ഫ്ലെയിമിൽ ടോട്ടൽ 10 മിനിറ്റാണ് വേണ്ടത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കൂമ്പ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയം 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഇങ്ങനെ ലാസ്റ്റ് നിമിഷം വെളുത്തുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ തോരന് നല്ല ഫ്ലേവർ കിട്ടും. അതിനുശേഷം 1 തണ്ട് കറിവേപ്പില ഉതിർത്തതും 1/2 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞാൽ ഒന്നുകൂടെ അടച്ചു വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിടുക. തേങ്ങയുടെ ഫ്ലേവറും കൂടെ നമ്മുടെ തോരനിൽ വരണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത് വേണമെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ചൂടോടെ തന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി ആണെങ്കിലും പുട്ടാണെങ്കിലും നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. ഒട്ടും തന്നെ കയ്പ്പുണ്ടാവുകയില്ല. എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.